സർവകേരള യാത്രയ്ക്കെതിരെ തുറന്നടിച്ചു ഗവർണർ. പരാതികൾക്ക് പരിഹാരമില്ലാത്ത യാത്രയെന്ന് വിമർശനം. പ്രതിസന്ധി കാലത്തും സർക്കാരിന്റെ ധൂർത്തിന് കുറവില്ലെന്നും കുറ്റപ്പെടുത്തൽ. ഗവർണർ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം. 17 വാർഡുകളിൽ യു ഡി എഫിന് വിജയം. എൽ ഡി എഫിന് 10ഉം എൻ ഡി എക്ക് 4ഉം സീറ്റുകൾ. ശബരിമല തീർത്ഥാടനത്തിൽ പണം തടസ്സമല്ലെന്ന് മുഖ്യമന്ത്രി. തീർത്ഥാടനത്തിന് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യം. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. തീർത്ഥാടനത്തെ സർക്കാർ ലാഘവത്തോടെ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. വയനാട് വാകേരിയിൽ വീണ്ടും കടുവയെത്തിയതായി സംശയം. കൂടല്ലൂരിൽ കാൽപ്പാടുകൾ കണ്ടെന്ന് നാട്ടുകാർ. പ്രജീഷ് കൊല്ലപ്പെട്ടതിന് 200 മീറ്റർ അകലെയുള്ള കോഴി ഫാമിൽ കടുവയെത്തിയെന്ന് സംശയം. കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനെതിരെ ഹർജി ഹൈക്കോടതി പിഴ ചുമത്തി തള്ളി. മധ്യപ്രദേശിൽ മോഹൻ യാദവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി. ഛത്തീസ്ഗഡിൽ വിഷ്ണു ദേവ്സായുടെ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് ശേഷം.